അപ്പോൾ ഒന്ന് കറങ്ങിയാലോ വിചാരിച്ചു. കാരണം തുടർച്ചയായിട്ട് രണ്ടു ദിവസം ഞങ്ങൾ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിള്ളേരെയും കൊണ്ട് പുറത്തൊന്നും പോയില്ലല്ലോ. അപ്പോൾ വെറുതെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് കാരിഫോറിൽ പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. കാരിഫോറിൽ നമ്മൾ സാധാരണക്കാർക്ക് വെറുതെ പോയിട്ടൊന്ന് കറങ്ങാനേ പറ്റുള്ളൂ, സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല എന്നുള്ള പൊതുവേ ഒരു ധാരണ ഈ ഒരു ദിവസം എന്തായാലും മാറിയിട്ട ചില സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാമെന്നുള്ളത് മനസ്സിലായി. സെയിം ആണ് ഒരു അപ്പുറത്ത് നമ്മൾ വാങ്ങുന്ന മോളിലൊക്കെ പോയി വാങ്ങുന്ന പോലെ തന്നെ സെയിം, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത റേറ്റ്സിൽ പച്ചക്കറികളും പിന്നെ അതുപോലെ ചെറിയ പ്ലേ ഐറ്റംസ് ടോയ്സൊക്കെ ഉള്ള സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ ആ ഒരു റേറ്റിൽ അവൈലബിൾ ആണെന്ന് ഇന്ന് മനസ്സിലായിട്ട. പക്ഷേ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്കൊന്നും പോകാൻ വയ്യായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ എൻ്റെയും തനുവിൻ്റെയും കണ്ടുപോയത് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് പെണ്ണുങ്ങൾക്ക് എന്തായാലും അങ്ങനെ തന്നെ ആവുമല്ലോ. അപ്പോൾ കാരിഫോറിലെത്തി വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാം, മേലെ താഴേക്കൊന്ന് പോയി നടന്ന് വരുന്ന വഴിക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എത്തിയപ്പോൾ വെറുതെ നമുക്ക് പച്ചക്കറി എന്തായാലും വാങ്ങണം, അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ്, നല്ല റേറ്റ് കുറവുമാണ് കേട്ടോ. കാരിഫോറിൽ വലിയ ടീംസ് ഇല്ല, റിച്ച് ടീംസ് അറബീസാണ് മെയിൻലി ഇവിടെ ഉള്ളത് കേട്ടോ. അറബി ഫാമിലീസാണ് ഇവിടെ അധികം വരേണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇതൊക്കെ നോക്കി ഇത് കണ്ടോ, അത് പയർ മുളപ്പിച്ചാണ് കേട്ടോ. അതിന് ഒരു കിലോയ്ക്ക് വരുന്നത് 9 ദിർഹാണ്, നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഇത് മറ്റേ മല്ലിച്ചപ്പ്, പൊതീന അങ്ങനത്തെ ഐറ്റംസൊക്കെ എന്താ പറയുക, അതിങ്ങനെ ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമാണ്. ക്ലൗഡ് നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ ഇത് ഫിഷിൻ്റെ ഒരു ഏരിയ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തു. ഇത് സംഭവം ഐസാണ് കേട്ടോ, ഇങ്ങനെ പുറത്ത് തന്നെ ഐസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിങ്ങനെ അലിഞ്ഞു പോകണമൊന്നുമില്ല, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തണുപ്പായതുകൊണ്ടായിരിക്കും. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ തന്നെ ഒട്ടങ്ങയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ട് നല്ല റേറ്റും ഉണ്ട്. അത് ഞാൻ എത്രയെന്ന് കറക്റ്റ് നോക്കിയില്ല. ടിച്ചിരിക്കുന്നു ഗൈസ്, ഞാൻ തടിച്ചിരിക്കുന്നു. അത് നമ്മള് കണ്ടില്ല നേരത്തെ. പിന്നെ അത് നോക്കിയത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നടക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറയുകയാണ് അതൊക്കെ കണ്ട് അതല്ലേ കണ്ടുള്ളൂ, ഇതൊന്നും കണ്ടില്ലല്ലോ ഒന്നും. കണ്ടാൽ മാത്രം മതി, വാങ്ങണ്ടട്ട. ഇപ്പോൾ പ്രത്യേകിച്ച് ആ ചെരുപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല, നമുക്ക് ചെരുപ്പൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇത് നന്ദുട്ടൻ്റെ ഫേവറേറ്റ് ടോയാണ് RC കാർ. നന്ദുട്ടൻ കുറേ ആയി ഏട്ടനോട് പറയുന്നത്. അപ്പോൾ ഏട്ടൻ പോകുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് പോകുമ്പോഴൊന്നും നമ്മളെ കയ്യിൽ പോരുമെന്ന് അറിയില്ല കേട്ടോ, കാരണം അത്രയും റേറ്റ് ഉണ്ട് ഇതിന്. എന്തായാലും നന്ദുട്ടൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ നന്ദുട്ടൻ അത് നല്ലപോലെ നാട്ടിലെത്തിയാൽ നോക്കുമെന്നൊന്നും എനിക്കറിയില്ല. സോ അത്രയും പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേണ്ടേ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നാട്ടിലെത്തിയ ആളത് രണ്ട് കളി കളിച്ചാൽ അത് മതിയാവും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നന്ദുട്ടന്. ഇപ്പോൾ ആയതാണ് കേട്ടോ അങ്ങനെ. ആദ്യമൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ്റെ കളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേണ്ട, പിന്നെ അത് ഇതായി. അത് എത്ര വിലപിടിപ്പുള്ള സാധനമായാലും എത്ര വേണ്ടപ്പെട്ടതായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ ആ ഒരു സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. പിന്നെ സ്വിമ്മിംഗ് പൂള് കണ്ടു, നന്ദുട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ അത് കണ്ടു. പിന്നെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് വാങ്ങുന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അങ്ങനെ ഇത് കണ്ടപ്പോൾ നന്നോട്ട് പറയാം, ഇത് ആമീൻ്റെ സെക്ഷൻ ഉണ്ടാകുന്ന കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അധികവും വരണത് അറബീസാണ്. അറബീസ് എടുക്കുന്ന അവരെടുക്കുന്ന സാധനങ്ങൾ കണ്ടാൽ നമുക്ക് കണ്ണ് മഞ്ഞളിച്ച് പോകും. കാരണം ട്രോളി ഫുള്ള് സാധനങ്ങളായിരിക്കും, അത്രയും ഫുഡ് ഐറ്റംസ് ആയിരിക്കും, അത്രയും ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും കേട്ടോ. എന്താ പറയുക, കേക്ക് ഐറ്റംസ്, പിന്നെ അങ്ങനെ മിൽക്ക്, പിന്നെ ജ്യൂസ്, ഇങ്ങനത്തെ ഒക്കെ കുറേ എടുക്കും അവർ. അപ്പം ഞങ്ങളത് കണ്ടപ്പോൾ നോക്കി നിൽക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ എടുക്കും, ഇതൊക്കെ
ഒക്കെ കഴിച്ചിട്ടും ചിലർ നല്ല ഉണ്ട പക്രൂസ് ഉണ്ടായിരിക്കും. ലേഡീസൊക്കെ പൊതുവേ മെയിൻറ്റെയിൻ, ഇപ്പം നന്നായിട്ട് ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നവർ തന്നെയാണ് കേട്ടോ. അവരൊക്കെ ഇത്രയും സാധനങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ബോഡിയിൽ അത് കാണില്ല. ചിലപ്പോൾ അവരുടെ വീട്ടിൽ ഫുൾ ജിം സെറ്റൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ പേടിക്കാനില്ലല്ലോ. പിന്നെ പിന്നെ അതിനനുസരിച്ച് അവർ വെജിറ്റബിൾസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് സാലഡാക്കി കഴിക്കാനൊക്കെ ആയിട്ട് നമുക്ക് അവരെടുക്കുന്ന സംഭവം കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഈ കഴിച്ചതിൻ്റെ ഫാറ്റൊക്കെ പോകുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ പൊതുവേ നമുക്ക് അതിൽ ജെൻസിനെ കാണുമ്പോഴാണ് ഇവർ ഇവരെ ഫാറ്റ് ഫുള്ള് ആ ബോഡിയിൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇത്രയേ ഉള്ളൂ കാലിഫോർണിയ അകത്തുള്ള വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെന്താ പറയുക, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ചെറിയൊരു വിശേഷം, ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പോൾ എടുത്ത ഒരു ഇത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. ഞാൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.